കരങ്ങളാൽ ഒന്നു തൊടാൻ കാത്തിരിപ്പു ഞാൻ നിന്നലിവാൽ എൻ ഹൃദയം സൗഖ്യമായിടുവാൻ സദയമണഞ്ഞിടണേ മുറിവിൽ തഴുകണമേ ആ സ്നേഹധാരയിൽ എന്നെ തഴുകണമേ സദയമണഞ്ഞിടണേ മുറിവിൽ തഴുകണമേ ആ സ്നേഹധാരയിൽ എന്നെ കഴുകണമേ നിൻവിരലാൽ ഒന്നു തൊടാ തിരിപ്പു ഞാൻ നിന്നലിവാൽ എൻ ഹൃദയം സൗഖ്യമായിടുവാൻ സദയമണഞ്ഞിടണേ മുറിവിൽ തഴുകണമേ ആ സ്നേഹധാരയിൽ എന്നെ തഴുകണമേ സദയമണഞ്ഞിടണേ മുറിവിൽ തഴുകണമേ ആ സ്നേഹധാരയിൽ എന്നെ കഴുകണമേ ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം യോഹന്നാന്റെ സുവിശേഷം 15:12 ദൈവത്തിൻ്റെ സ്നേഹിതരാക ദൈവത്തോട് സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കുവാൻ കഴിയും സർവചരാചരങ്ങൾ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാരായി ജീവിക്കുവാൻ പോലും യോഗ്യതയില്ലാത്തവരാണ് നാം നമുക്കെല്ലാം അത് നല്ല അറിവുണ്ട് നമ്മിലെ പാപത്തിന്റെ അനുഭവം ദൈവമായുള്ള ബന്ധത്തിൽ നമ്മെ പല വിധത്തിലുള്ള വിള്ളലുകൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നിരുന്നാലും സ്നേഹവാനായ സ്നേഹത്തോട് വഴി നടത്തുന്ന സ്നേഹനിധിയായ ദൈവം ദൈവത്തിൻ്റെ ആഗ്രഹമെന്ന് പറയും നമ്മൾ ദൈവവുമായി സ്നേഹബന്ധത്തിൽ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിക്കണമെന്ന് യെശയ്യാപ്രവചനത്തിൽ 41-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനെ അഭിസംബോധന ചെയ്യുന്നത് തന്നെ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി എന്നാണ് പക്ഷേ അവിടുന്ന് ഇസ്രായേലിനെ സ്നേഹിതൻ എന്നല്ല വിളിക്കുന്നത് മറിച്ച് നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്നാണ് ഇതിന് കാരണം സൗഹൃദം എന്നത് ഒരു ദിശയിൽ മാത്രം നീങ്ങുന്ന ഒന്നല്ല ഏതൊരു സുഹൃത്ത് ബന്ധത്തിനും കുറഞ്ഞത് രണ്ടുപേരുടെയെങ്കിലും സഹകരണം ആവശ്യമാണ് ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാമിന് അത് നീതിയായി പരിണമിച്ചെങ്കിൽ അബ്രഹാം ദൈവത്തിൻ്റെ സൗഹൃദത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ദൈവത്തോട് കൂടെ നടക്കുവാൻ ശ്രദ്ധിച്ചിരുന്നു ദൈവവാക്കുകൾ അനുസരിക്കുവാൻ വിശ്വാസത്തോടുകൂടെ കാണിപ്പാറിയ ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ അബ്രഹാമിന് സാധിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ജനമാക്കണ ദൈവവിശ്വാസം ഉപേക്ഷിച്ച് അന്യ ദേവന്മാരെ പൂജിച്ചും മറ്റുവിധ പാപത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സൗഹൃദത്തോട് പുറംതിരിഞ്ഞിരുന്നു അതിലില്ലാതെ സ്നേഹിക്കുന്ന ബലമാനായ ദൈവത്തിൻ്റെ അടിമേറിയ സ്നേഹത്തിൻ്റെ മാധുര്യത്തെ ആടിപോലെ അനന്തമായ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന സ്നേഹത്തിന് വേണ്ടി ജീവൻ നൽകുന്നതിന് വലിയൊരു സ്നേഹമില്ല എന്നാണ് അത് കർത്താവ് പറയുക മാത്രമല്ല അത് തൻ്റെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചു കാൽവരി ക്രൂസിൽ അത് പൂർണ്ണമാക്കപ്പെടുകയാണ് തൻ്റെ തിരുവരിയിലൂടെ തിരുസഭയെ സർവജനങ്ങൾക്കും ലോകത്തിലുള്ള സകല മാനവജാതിയെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ ദൈവമാണ് കവാടം നമുക്ക് വേണ്ടി കാൽവരിയിൽ തുറക്കപ്പെടുകയാണ് യേശു ക്രിസ്തുവിലൂടെ ദൈവം ഇന്നും നാം ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുന്നുണ്ട് തൻ്റെ രക്തം ചിന്തി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി ഇനി ദാസന്മാരാകുവാനല്ല സ്നേഹിതന്മാരായിട്ട് തീരുന്നതിനു വേണ്ടി യേശു നമ്മെ വിളിക്കുക ദൈവമുള്ള സ്നേഹമത്തിൽ ജീവിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമുക്ക് വേണ്ടി പകരപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ ദൈവസ്നേഹത്തോട് നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്
പടന്നിരിഞ്ഞു നിൽക്കുകയാണ്. അതോ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും ദൈവത്തിന്റെ സ്നേഹം രുചിച്ചറിയുക. നിസ്വാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക, തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, മറ്റുള്ള മനുഷ്യന്റെ വേദനകളെ തിരിച്ചറിയുക. തമ്പുരാനോട് ചേർന്ന് ചുവട് വെക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാനുള്ള ശക്തിയാണ് നമുക്ക് വേണ്ടത്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായിത്തീരുക. ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, മറ്റൊന്നിനും വേണ്ടിയല്ലാതെ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പകർന്നുകൊണ്ട് തമ്പുരാനോട് ചേർന്ന് നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതനായി ദൈവത്തെ കണ്ടുകൊണ്ട് പരിഭവം പറയുവാനും പങ്കുവെക്കുവാനും നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. സ്നേഹത്തോടെ ഞങ്ങളെ വേണ്ടി നടത്തുന്ന സ്നേഹനിധിയായ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാവത്തിനായി സ്തോത്രം. ഒരു സ്നേഹിതനോട് എന്ന പോലെ മോശ ദൈവത്തോട് സംസാരിച്ചു. അബ്രഹാം സ്നേഹിതനോട് എന്ന പോലെ ദൈവത്തോട് ഇടപെട്ടു. കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മാനിക്കുന്ന, ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യം നുകരുവാൻ, ആടിപോലെ അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണം, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആത്മാവിനുള്ളിലെ അൾത്താരയിൽ ഒരുക്കി ഞാനൊരു സക്രാരി, ആത്മാവിനുള്ളിലെ അൾത്താരയിൽ ഒരുക്കി ഞാനൊരു സക്രാരി, തിരുവോസ്തിരൂപത്തിൽ അണയുന്ന നാഥനാ സദയമണഞ്ഞിടണേ മുറിവിൽ കഴുകണമേ.